കർണാടകയിലെ ഹിജാബ് വിഷയം ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം കലർത്തരുതെന്ന ആവശ്യമാണ് കർണാടക സർക്കാർ ഉയർത്തുന്നത്. എന്നാൽ ചർച്ചകൾ പോകുന്നത് മറ്റൊരു വിധത്തിലാണ്. മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന തരത്തിലാണ് പ്രചരിക്കുന്നത്. ഇതിനെതിരെ JNUവിലെ PhD വിദ്യാർത്ഥിയായ ലാൽകൃഷ്ണയുടെ കുറിപ്പ് ശ്രദ്ധേയമാണ്. അതിൽ കേന്ദ്ര സർവകലാശാലകളിൽ നടക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങളാണ് തുറന്നു കാട്ടുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: JNUവും ജാമിയ മിലിയയും അലിഗഡ് യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുമെല്ലാം കേന്ദ്ര സർവകലാശാലകളാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയുടെ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് പ്രത്യേക ബില്ലുകൾ അവതരിപ്പിച്ചാണ് ഈ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചത്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര സർവകലാശാലയെങ്കിലുമുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഒന്നിലധികം സർവകലാശാലകളുണ്ട്. ഡൽഹിയിലെ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയും അലിഗഡ് യൂണിവേഴ്സിറ്റി മറ്റെല്ലാ കേന്ദ്ര സർവകലാശാലകളും ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ ജാമിയയും അലിഗഡ് സർവകലാശാലയും വിദ്യാഭ്യാസത്തിൽ മതം കലർത്തുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്കൊഴികെ മറ്റു വിദ്യാർത്ഥികൾക്ക് സംവരണ ആനുകൂല്യങ്ങൾ പോലും ലഭ്യമല്ല. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക ജനതയും സംവരണ ആനുകൂല്യം ഉറപ്പായും ലഭിക്കേണ്ടതുമായ SC ST വിദ്യാർത്ഥികൾക്ക് പോലും സംവരണം ലഭിക്കുന്നില്ല എന്നത് എത്രയോ ഭീകരമാണ്. ജാമിയയും അലിഗഡ് സർവകലാശാലയും മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രമായി പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അതിലേറ്റവും യോഗ്യരായവരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. 370 ആർട്ടിക്കിൾ ജമ്മു കാശ്മീരിൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. ഭരണഘടന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ഉറപ്പു നൽകിയ യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുകയായിരുന്നു ജമ്മു കാശ്മീരിലെ മതഭരണകൂടം ശ്രമിച്ചത്. ഭരണഘടനയെയും പൊതുജനത്തെയും ചോദ്യം ചെയ്തും ഭീഷണിപ്പെടുത്തിയും തങ്ങൾക്ക് മാത്രമായി പ്രത്യേക വസ്ത്രം, പ്രത്യേകം യൂണിവേഴ്സിറ്റി, പ്രത്യേക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തുടങ്ങി എല്ലാത്തിലും മതം കലർത്തുന്നത് ആരാണ്? ഇന്ത്യയിലെ ബഹുസ്വരതയിൽ ഒന്നിച്ചു നിൽക്കുവാനും തങ്ങൾക്ക് മാത്രമായി വെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളെ അതിലേറ്റവും യോഗ്യതയുള്ളവർക്ക് നൽകിക്കൊണ്ട് പങ്കുവയ്ക്കുവാൻ ഇവർക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആരാണ് വിദ്യാഭ്യാസത്തിൽ മതം കലർത്തുന്നത് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിൽ പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. എങ്കിൽ കുറിപ്പിൽ പറയുന്നത് പോലെ ആരാണ് വിദ്യാഭ്യാസത്തിൽ മതം കലർത്തുന്നതെന്ന് ആർക്കും മനസ്സിലാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.